നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തിരൂർ പെരുവഴിയമ്പലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ അപകടം. ചൊവ്വാഴ്ച രാവിലെ 9:35 സംഭവം. എറണാകുളത്തു നിന്ന് മംഗലാപുരത്തേക്ക് കെമിക്കലുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് പെരുവഴിയമ്പലം വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടം നടക്കുന്ന സമയത്ത് റോഡരികിലുണ്ടായിരുന്ന വെട്ടം ആലിശ്ശേരി സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ചൊവ്വാഴ്ച രാവിലെ 9:35 പെരുവഴിയമ്പലം വളവിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. സംഭവം, എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് കെമിക്കലുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാനൂരിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന വെട്ടം ആലിശ്ശേരി സ്വദേശി പഴയകത്ത് സൈദു സ്പെയർ പാർട്സ് വാങ്ങുവാൻ വന്ന സമയത്ത് ടൂ വീലർ റോഡരികിൽ നിർത്തി തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോയ സമയത്താണ് അപകടം. വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടി 9:52 ഞാൻ ഈ റോഡ് സൈഡിൽ ഈ ചിത്രവരയ്ക്ക് പുറത്തായിട്ട് സൈഡാക്കി നിർത്തി മൂപ്പൻസിലേക്ക് സ്പെയർ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇറങ്ങി സ്പെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർ സ്പീഡിൽ വന്ന ഈ ടാങ്കർ ലോറി അതിലേക്ക് ഇടിച്ച് കയറി ആകെ ഈ പരുവാക്കിയിട്ടുണ്ട്. ഏതായാലും എനിക്കൊരു ആശ്വാസം ഉള്ളത് ഞാനാദ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. വാനം എന്തായാലും നമുക്ക് നന്നാക്കിയെടുക്കാമല്ലോ. ഇത് ഈ ഒരു കോലാക്കിയിട്ടത് ഡ്രൈവർ അശ്രദ്ധയാണെന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നിന്നും താനൂരിൽ നിന്നുമുള്ള അഗ്നിരക്ഷാസേനയും തിരൂർ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ടാങ്കർ ലോറി ഡ്രൈവർ ഗുജറാത്ത് സ്വദേശി ബിലാൽ ഖാസിനെ നിസാര പരിക്കുകളോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടൻ ന്യൂസ് തിരൂർ.